മക്കളെ ഹായ് അതാ സുഖാണ നല്ല മഴയുണ്ടല്ലോ എന്തിനു ചോദിക്കുന്ന സുഖാണോന്ന പറയാണ്ട് എന്നറിയ എല്ലാര്ക്കും സുഖായിരിക്കും ഏ മൂടി പോയി ഉറങ്ങാൻ പറ്റിയ കാലാവസ്ഥ അല്ലെ എട്ട് മണി വരെ എല്ലാവരും ഉറങ്ങാണ്ടാവും ഇന്ന് കുറച്ച് മീൻ കിട്ടണെങ്കില കിട്ടിയിട്ടില്ലാട്ടെ ആ ചാളേ ചെമ്മീനാ കിട്ടണ ചേമ്പോ കിട്ടക്കൾ വെക്കായിരുന്നു ചാളയും ചേമ്പും ചെമ്മീനും ചേമ്പും ആഹാ മഴക്കാലത്തേക്ക് തിന്നാൻ പറ്റിയൊക്കെ അറിയാളാ രണ്ടാള് കിടക്കണൊക്കെ മഴ വന്നപ്പോഴേ പുറത്ത് കളിക്കാൻ പോകാൻ പറ്റണല്ലോ രാവിലെ എട്ട് മണിയോളൊക്കെ ആയിട്ട് ഇപ്പൊ വേണ്ട കിടക്കണോ ഒരാള് കുഞ്ചു ഒരാള് അഞ്ചു കുഞ്ഞുമ്മേന്റെ പേര് ഞാനൊന്ന് മാറ്റി കാരണം എന്താണ പേര് ഭയങ്കര നീളം അത് കാരണം അവൻ വിളിയേക്കൂല അപ്പൊ ഞാനതിനെ കുഞ്ചുനാക്കി മറ്റോള് അഞ്ചുമായി രണ്ടാളൊപ്പം വളർന്നാലേ ഭാര്യ ഭർത്താകന്മാരെ പോലെ പുറത്തുനിന്ന് കല്യാണം ആലോചിക്കാണ്ട് ഒരാൾ പ്രസവിച്ച് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് പ്രസവ വീട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ കുറച്ച് നാണൊക്കെ ഉണ്ടായി പ്രസവിക്കുമ്പോ എന്തായാലും ഞാൻ എടുത്തു വെച്ചു നിങ്ങൾക്കൊക്കെ കാണിച്ചു തരട്ടോ എങ്ങനെ അവളെങ്ങനെ എന്നുള്ള വീഡിയോ എന്തായാലും അപ്പൊ അതേ വിളിയൊക്കെ മീൻകാരെ പൂന്നുള്ള വിളിയേട്ട് ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ ഗേറ്റിന്റെ അടുത്ത് ഓടി പോവും മീൻകാർ ഇക്കാ നടക്കണമെന്നല്ല അമ്മ വീടി പിടിച്ചെല്ലുമ്പളത്തിന് ഓടി പോയിട്ടുണ്ടാവും അതുകാരം ഞങ്ങാ മതിലു പോയിട്ട് വാങ്ങാറ് എന്തായാലും കുറച്ച് ചെമ്മീൻ കെട്ടി എനിക്ക് കേട്ടാ കിലോക്ക് മുപ്പത് രൂപ സോറി മുപ്പത്തല്ലോ അല്ലോ മുന്നൂറ് രൂപ പഠിച്ചവൻ ഇങ്ങനെ തല്ലും മുപ്പത് രൂപ എന്നൊക്കെ പറഞ്ഞാല് മുന്നൂറ് രൂപ അപ്പൊ ഞാൻ അര കിലോ പോയി വാങ്ങിട്ടാ അപ്പൊ വരുന്ന വഴി പറമ്പിൽ നിന്ന് ഞാൻ ചേമ്പും താളെ ചേമ്പ് അറിയില്ല നിങ്ങക്ക് കണ്ടിച്ചേമ്പ് കണ്ടിച്ചേമ്പ് ചെറു ചെറു ചേമ്പല്ല കണ്ടിച്ചേമ്പ് ചെറു ചാമ്പ് ഞങ്ങളുടെ വീട്ടിലില്ലടോ എന്താ ചെറു ചെറുചേമ്പ വല്ലാതെ വീട്ടിലുണ്ടാ പണ്ടൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ചെറു ചേമ്പും ചാളയും ചെറു ചേമ്പും ചെമ്മീൻ ഒടച്ചു വെക്കൂട്ടാ ഇന്ന് ഞാൻ ഉടച്ചല്ല വെക്കാൻ പോണത് കറിയാണ് വെക്കാൻ പോണേട്ടാ ഇങ്ങനെ കിഴങ്ങ് നമ്മളെ പറമ്പിലുണ്ടായ കൊള്ളിയാണ് കേട്ടാ കപ്പ പറയും ചില ഒരു പൂളന്നും പറയും അല്ലേ അത് മലപ്പുറത്തേറെ അങ്ങനെ പൂളാന്നൊക്കെ പറയാ നമ്മളെ നാട്ടിൽ കപ്പ കപ്പ അല്ലെങ്കിൽ കൊള്ളി പറയട്ട നാടൻ ഭാഷയാണ് കേട്ടാ കൊള്ളിക്കിഴങ്ങ് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിയപ്പെടുകയുള്ളു അപ്പൊ കൊള്ളിക്കിഴങ്ങ് ഒരുപാടുണ്ട് പക്ഷേ ടേസ്റ്റ് ഒക്കെ മാറി അധികം വേവനില്ലേ മഴക്കാലമായോണ്ടേ വെള്ളം കുടിച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഉടച്ചൊന്നും വെക്കണ്ട സാധാരണ ഞാൻ ഒടച്ച് വെക്കാറുണ്ട് അതിന്റെ വീഡിയോ ഒരു ദിവസം ഞാൻ ഇട്ടിട്ടുണ്ട് കൊറേ നാള് മുമ്പ് ഇട്ടാ കിഴങ്ങും ചേമ്പും കൂടെ വെക്കണ ചേമ്പും ചേമ്പും കിഴങ്ങും ചേമ്പും ചാളയും ഒടച്ചു വെക്കണ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോട്ടെ ഇതിന് മുമ്പേ കുറെ നാളായിട്ടാല് അഞ്ചു മാസം മുമ്പാണ് കേട്ടാ പിന്നെ ചേ കിഴങ് വെച്ച ഓർമ്മയില്ല ട്ടാ എനിക്ക് ഓർമ്മയില്ല ആ കിഴങ്ങും ഇറച്ചിയാണ് ആ പണ്ടം പണ്ടം ഇട്ട് വെച്ചിട്ടുണ്ട് കിഴങ്ങും പണ്ടും ഓത്തിന്റെ പണ്ടം അത് വെച്ചിട്ടുണ്ട് അത് പുറത്തൊക്കെ ഇട്ടിട്ടാ ഞാൻ വെച്ചത് എന്നൊക്കെ അറിയക്ക അതൊക്കെ ഒരു ബ്ലോഗ് പോലെ തന്നെ ഇട്ടിരുന്ന അഞ്ചെട്ട് മാസമായി തോന്നുന്നുണ്ട് ഇട്ടിട്ട് ഇപ്പൊ ഇന്ന് ഞാനേ ഉടച്ചല്ല വെക്കാൻ പോണത് അത് ഒരു പോയി കാരൻ എന്താ വർത്താനം പറഞ്ഞിട്ടേ അപ്പൊ രാവിലെ തന്നെയാണ് സംഭവം ഞാനിപ്പൊ ചായ ഒക്കെ കുടിക്കാൻ പോകണുള്ളൂ അതിൻ്റെ മീൻകാര വിളിട്ട് ഓടി പോയി നോക്കിയതാണ് നമ്മൾ പോന്നു വിളി കാട്ടാൽ അയാളുങ്ങൾ വരുള്ളൂ അപ്പൊ അതാണ് എനിക്ക് അമ്പക്കം പോയത് പോന്ന് വിളി കാട്ടിട്ട് നാട്ടുകാരൊക്കെ കേക്കും എല്ലാവരും അങ്ങനെ തന്നെ പോകുന്നൊക്കെ വിളിയാക്കി ഭയങ്കര ഡിമാൻഡല്ല മീൻകാരെ കാണാൻ തന്നെ കിട്ടണല്ല അപ്പം ഞാൻ കൊണ്ടു കൊള്ളി പറിച്ചിട്ടേ കൊള്ളി ഇന്നലെ പറിച്ചു വെച്ചാണ് കേട്ടാ രണ്ടു കട കൊള്ളി പറിച്ചു ഇന്നലെ ഉണ്ടാക്കി ഇന്നലെ ഉണ്ടാക്കിയപ്പോഴതുപോലെ ബന്ധില്ല അപ്പൊ അതിന് കുറച്ച് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിന്റെ ബാക്കിയുള്ളതും കൂടെ ഇടണം എനിക്ക് ഇതിൽ കൂടെ ഇടണം കറിയിലേ ഇന്ന് ഇപ്പൊ ഞാൻ കുറച്ചധികം പുഴുങ്ങണിണ്ട് അതിന്ന് കുറച്ച് എടുത്തിട്ട് കറിയിലിടൂ കേട്ട കൊറച്ച് ഞാൻ വീണ്ടും പുഴുങ്ങിയിട്ട് ഞാൻ ചായക്കങ്ങനെ െക്കണം ഏഹ് ബാക്കിയുള്ളത് കുറച്ചെടുക്കൊള്ളൂ കുറെ ഒക്കെ കണ്ടെങ്കിലും നിങ്ങൾ കാണില്ല കുറെ ഉണ്ടല്ലോ അത് കുറെ എടുക്കൂല കുറച്ചെടുക്കുള്ളൂ ആവശ്യത്തിന് ഒരു കറി വെക്കാനല്ലേ ചെമ്മീൻ കറി വെക്കാനല്ലേ ആ ചെമ്മീൻ കറിയിൽ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യുക അതിനാണ് ഞാൻ കിഴങ്ങും ചേമ്പും താളും അങ്ങനെയാണ് ഞാൻ കറി വെക്കാൻ പോണത് അതിനുവേണ്ടി കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒക്കെ എടുത്ത് വെക്കും ഞാൻ തേങ്ങ ഒരു മുറി തേങ്ങ ഒരു തേങ്ങ ഒരു മുറി അല്ലേട്ടോ ഒരു പിന്നെ തേങ്ങാപ്പാൽ വേണം കേട്ടോ ഇതിന് തേങ്ങാപ്പാൽ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പുളി പുളി വേണം കുടംപുളി വേണം കുടംപുളിയാ ഇരുമ്പാൻപുളിയാ എന്ത് വേണമെങ്കിലും ഇട്ടോ പുളി കറിയാണ് ശരിയായ കറി മീൻ കറി അതില് ഞാനിപ്പോ ഇത് കിഴങ്ങും ചേമ്പുന്താളും ഇടുന്ന ഒരു മാറ്റം മാത്രമേ ഉള്ളൂ ഒടച്ചില വെക്കണ ഒടച്ചു വെക്കണേന അധികം പുളിയൊന്നും ആരും ഭാര്യ ഇടൂല അധികം പൊടി ഒന്നും ഇടുകയില്ല ഉടച്ച് വെക്കണേനു നല്ല വേണി കിഴങ്ങണി നമുക്ക് ഒടച്ച് വെക്കാമായിരുന്നു പക്ഷെ ഇവിടെ ഉടച്ച് വെക്കുമ്പോൾ എന്റെ ഭർത്താവ് തിന്നൂല അതിന് ഇഷ്ടമല്ല പിന്നെ ഞാൻ തന്നെ തിന്നീർക്കണ്ടേ അപ്പൊ ഞാൻ കറി വെക്കുമ്പോ അത് ഈ കിഴങ്ങ് എടുത്ത് മാറ്റും അത് കറിഞ്ഞാൽ ഇത്തിരി വലുപ്പത്തിയിലാണ് കിഴങ്ങ് നീർക്കണേട്ടാ അതിന് ഇഷ്ടമല്ല വേവാത്ത കിഴങ്ങായോണ്ട് വേണ കിഴങ്ങണി അത് തിന്നും ഇപ്പൊ അധികം വേണേ ഇല്ല ഒരു മുക്കാവേവൊക്കെ കിട്ടണുള്ളൂട്ടാ അങ്ങനെ വേവിച്ചിട്ട് മറന്നില്ല വെള്ളം കുടിച്ചിരുന്നു മഴക്കാലം അല്ലേ മഴക്കാലത്തെ കൊള്ളി അങ്ങനെ ആയിരിക്കും അപ്പൊ ചെലേ കൊള്ളികളാണ് കേട്ടോ ചില കടമറിക്കുമ്പോൾ നല്ല കിഴങ്ങ് കിട്ടാറുണ്ട് നല്ല വേവന ഇപ്രാവശ്യം പറിച്ചതിനകളൊക്കെ എന്താ ആ അപാകത പറ്റിയേക്കണം ഇന്നലെ വേവിച്ചതും അതെന്തില്ല ചായക്ക് കൂട്ടാൻ വേണ്ടിട്ട് കിഴങ്ങ് മീൻ കറി കൂട്ടി കഴിക്കാൻ മീൻ കറിയിൽ മുക്കി തിന്നാനേ അപ്പൊ ചേമ്പന്താള് കണ്ട മക്കളെ ഇങ്ങനെ ഒന്ന് നന്നാക്കണോട്ടെ അതിന്റെ തൊലിയൊന്നും കളയണോട്ടെ അതും ഞാൻ ഇത്തിരി വലുപ്പത്തില മുറിക്കണത് ഇതെ കറി പോലെ അല്ലേ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഉടച്ചു വെക്കണേ ചേമ്പും താളും ചെമ്മീനും ഒടച്ചു വെക്കണെങ്കിലും ചെറിയ ചേമ്പും താളാക്കി മുറിക്കണോട്ടാ പിന്നെ ചെമ്മീ ചെമ്മീനും കിഴങ്ങും ഉടച്ചു വെക്കണമെങ്കിൽ കിഴങ്ങ് നന്നായി ചെറുതാക്കി മുറിക്കണോട്ടെ നല്ല വേവണ വേവന കിഴങ്ങായിരിക്കണോട്ടാ ഇപ്പൊ ചേമ്പുന്താളും ചെമ്മീനും കിഴങ്ങും കൂടെ ഒന്നിച്ചു വെക്കും അത് നന്നായിട്ട് ഒടച്ചു വെക്കുക ഇതല്ല കൂടെട്ടാ അപ്പൊക്കെ മുളക് പൊടിയൊന്നും അധികം ഇടുകരുത് അത്ര രസം ഉണ്ടാവില്ല മുളക് പൊടിയൊക്കെ അധികം കൂടി നിന്നാൽ ഇതിപ്പോ ഞാൻ വെക്കാൻ പോണത് ശരിയായ കറിയാണ് ഇനി നമുക്ക് ചെമ്മീൻ വെക്കാം ചെമ്മീൻ കിള്ളാനുണ്ട് ചെമ്മീൻ കിള്ള ചെമ്മീനെ വളം കേട്ടാൽ മതി നമ്മളെ പൂച്ചിപ്പത്തൂട്ടാ ഇച്ചനക്ക് ചെമ്മീൻ അതാണ് പ്രധാനമായിട്ട് ഞാൻ മേ പേടിക്കാൻ പ്രധാന കാരണതാണ് ഇച്ചെ ചെമ്മീൻ മീൻ മീൻപ് വേറെ ഒന്നും തിന്നൂല ചോറൊന്നും തിന്നൂല പിന്നെ ആ കുഞ്ചു ചിലപ്പോ ചപ്പാത്തി തിന്നാറുണ്ട് കുഞ്ചു ആണ് പെണ്ണിനൊന്നും വേണ്ട അവൾക്ക് വേറും മീൻ തന്നെ മതി കാണാ അപ്പതേ പണ്ടത്തെ കറിയാണ് ഞാനിപ്പോ വെക്കണത് നിങ്ങൾക്കൊക്കെ ഇഷ്ടവും ഇഷ്ടാവൂട്ടോ അതുകൊണ്ടാണ് നാടൻ കറിയാണ് കേട്ടോ എന്തായാലും എനിക്ക് നാടൻ സാധനങ്ങളാ ഇഷ്ടാട്ടാ നാടൻ വാങ്ങി നാട് നന്നാക്കൂ എന്ന പോളിസി ഇല്ലേ അതേപോലെ നാടൻ ഭക്ഷണം നാടൻ കറി ചെമ്മീൻ കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ചോറി ഒരുപാടൊന്നും ചോറിന എന്നാലും ഉള്ളത് ഉഷാറാക്കി തിന്നാൻ പറ്റും എവിടെക്കെ ചെമ്മീന്റെ കറിയുടെ മണൊക്കെ അല്ലെ കേട്ടിട്ടില്ല ചെമ്മീൻ ചാടിയ മുട്ടോളം അവിടുന്നും ചാടിയ കട്ടിയോളം ഒരു പഴഞ്ചൊല്ലും കൂടെ ഉണ്ട് അല്ലെ ചെമ്മീൻ അത്ര ചാടിയാലും മുട്ടോളം തന്നെ വരുവുള്ളൂ അല്ലെ എന്താണോ ചെമ്മീൻ അങ്ങനെ പറഞ്ഞു വെറുതെ പറഞ്ഞാൽ ചെമ്മീൻ കറി അടിപൊളി കറി ഒന്നും പറയരുത് അല്ലെ ചെമ്മീനൊക്കെ പാവൻ ചെമ്മീൻ അപ്പതേ ഞാൻ ചെമ്മീൻ കിളാണ്ട് ഇപ്പതേ പൂച്ച പറഞ്ഞില്ലേ പൂച്ച എളുപ്പത്തിന്ന് എത്തിയിട്ടുണ്ട് ഞാൻ ഇറ്റങ്ങക്ക് അതിന്റെ തലയൊക്കെ കൊടുക്കണം ഇറ്റങ്ങൾ തിന്നൂലായിരുന്നു ചെമ്മീൻ തലയൊന്നും ഞാൻ ഉണക്ക ചെമ്മീൻ ഉളക്കച്ചെമ്മീൻ പേടിച്ചു ഉണക്ക ചെമ്മീൻ തിന്നുമായിരുന്നു ഇപ്പൊ നോക്കുമ്പോഴ് ചെമ്മീൻ തലേറ്റിങ്ങനെ തിന്നു തുടങ്ങി കാരണം മീൻ കിട്ടാത്ത കാലായില്ലേ മീൻ കിട്ടാണ്ടപ്പോ ഇപ്പൊ ആർത്തിമൂത്ത് എല്ലാം തിന്നണുണ്ട് അപ്പൊ രണ്ടാക്കും ഞാനാണ് കൊടുത്ത് തിന്നട്ടെ തിന്നുംങ്ങാണ്ടതേ പോയി കിടക്കേട്ടാ അഞ്ചു തിന്നിട്ട് പോയി കിടക്ക കുട്ടികൾക്ക് പാൽ കൊടുക്കട്ടെ കുഞ്ചു ഇങ്ങോട്ട് പോയി പോരട്ടാ കുഞ്ചു കുഞ്ചു പോയി കട്ടുമ്മ കിടക്കും എന്റെ കട്ടുമല കുഞ്ചു കിടക്കുക ഞാൻ കിടക്കണ കട്ട് കുഞ്ചു കെട്ടിപ്പിടിച്ച് കിടക്ക എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കും കുഞ്ചു അഞ്ചുവിന് പിന്നെ കുട്ടികളായോണ്ട് അവൾ അവിടെ കിടന്നോളു അവൾക്ക് വീട് പോലെ ഒരു ബോക്സ് ഉണ്ടാക്കി കൊടുത്തുണ്ട് ഒരു കാർട്ടൺ ബോക്സിൽ അവള് കിടക്ക കുട്ടികളായിട്ട് ഇവൻ പിന്നെ നമ്മുടെ നമ്മളെ ബെഡ്റൂമിൽ വന്ന് കിടക്ക ും ഞാൻ കിഴക്കണോടത്തൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളതാണ് കുഞ്ചു കുഞ്ചുന്റെ സ്വഭാവം അങ്ങനെ പിന്നെ അപ്പൊ ഞാനത് കിഴങ്ങൊക്കെ പുഴുങ്ങാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ കുക്കർ വെച്ചു വെള്ളം വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ചു നന്നായി തിളപ്പിച്ചിട്ട് കിഴങ് ഇട്ടിട്ട് അല്ലെങ്കിൽ വെള്ളം കുടിച്ച കിഴങ്ങാണ് ഒന്നും കൂടെ ഈ പച്ച വെള്ളത്തിലൊക്കെ എടുത്തിടുമ്പോ ഒന്നും കൂടെ വേവാ ഞാൻ ആദ്യം തന്നെ വെള്ളം നന്നായി വെട്ടി തിളച്ച വെള്ളത്തിലേക്കാണ് ഈ കിഴങ്ങ് ഇട്ടത് ഇനി ഒരു കുറച്ച് വേവാകുമ്പോൾ ഞാൻ ഈ കിഴങ്ങിനെ എടുത്തിട്ട് നമ്മള് കറിയിലേക്ക് ഇടൂട്ട് അല്ലാണ്ട് കുക്കറൊന്നിപ്പോൾ അടച്ചു അതിന്റെ കട്ട് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിട്ട് ഞാനിപ്പോ തുറന്ന് വെച്ച് വേവിക്കണം എടുത്തിട്ട് ഞാൻ കൂട്ടാൻ കാലത്തിൽ കറി വെക്കണ കലത്തിലേക്ക് ഇടാൻ പോകണ കാരണം എന്താ ഒന്ന് വേവിച്ച് കളഞ്ഞില്ലെങ്കിൽ അതിന്റെ കട്ട് നമുക്ക് കറിയിലൊക്കെ പെടും അങ്ങനെ ഡയറക്റ്റ് ഇടരുതിട്ടാ കറിയിലൊക്കെ എല്ലാവർക്കും അറിയാലോ കറിയാലൊക്കെ ഇഴങ്ങ് പുഴുങ്ങിടണ കഥ ഇത് വേവാത്തോണ്ട് ഞാൻ കുറച്ച് വേവിച്ചിട്ടാണ് ഇടാൻ പോണ കേട്ടാ അതേ പോയി കേടന്നല്ല ആള് കണ്ടാ രണ്ട് മൂന്ന് കുട്ടികൾ ഒരാൾ സുന്ദരി കുട്ടിയാ ഒരാൾ അച്ഛന്റെ രണ്ടാള് അച്ഛന്റെ പോലെ കറുത്തതുകൊണ്ട് മെറും കളറുള്ളു ഓറഞ്ച് കളറും വൈറ്റ് ആയിട്ട് അമ്മാമ്മടെ കളറും കണ്ടാ അതിന്റെ അമ്മടെ കണ്ടാ നല്ല സുന്ദരി ആട്ടോ അത് ഒരു ദിവസം ഞാൻ വീടിയാണാട്ടെ പ്രസവത്തിന്റെ ഒക്കെ ഇപ്പൊ രണ്ടാഴ്ചയായി പ്രസവിച്ചിട്ട് ഇത്തിരി വലുപ്പ ഇപ്പൊ കണ്ണൊക്കെ തുറന്നു പൂച്ചക്കുട്ടികള് അപ്പൊ അതേ കൂട്ടാങ്കലത്തിലാണ് നമ്മള് പണ്ടേ മുതലേ ശീലാണ് കൂട്ടാങ്കലത്തില് നാടൻകറി ഇത് നാടൻകറിയല്ലേ ആടൻകറിയൊക്കെ വെക്കുമ്പോ കൂട്ടാങ്കലത്തിൽ തന്നെ വെക്കണം മക്കളെ എന്നാലേന്റെ രുചി മണമൊക്കെ ഉണ്ടാവുള്ളൂട്ടാ പഴയ കൂട്ടാങ്കലത്തിൽ വെക്കണം എന്നുവെച്ചാ മയങ്ങ കലം എത്രയും വർഷമായ കലായ അത്രയും നല്ലതാട്ടാ ഇതിപ്പോ ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാകും കൂട്ടാങ്ങനെ അത്രയും വർഷമായിട്ട് അതുകൊണ്ട് കൂട്ടാൻ വെച്ച് അടിപൊളിയാണ് ഡിപോളിയാണ് കേട്ടാ അപ്പൊ മഞ്ഞളും മുളകും പിന്നെ എന്തെടുക പച്ചമുളക് കീറി ഇടുക ഉപ്പിടുക പിന്നെ നമ്മളെ വേപ്പല വേണമെങ്കിൽ ഇട്ടോ ഇഞ്ചി വേണമെങ്കിൽ നിങ്ങിട്ടോ കേട്ടാ ഞാനിടും കുറച്ചേരം കഴിഞ്ഞാല് കേട്ടാ മനസ്സിലായല്ലേ മഞ്ഞളും മുളകും ഉപ്പും സാധാ കറി വെക്കണ പോലെ തന്നെ പിന്നെ പുളി പുളിക്ക് പുളി ഞാൻ കുടംപുളിയായിട്ട് എന്നുവെച്ചാൽ പച്ചക്കടംപുളിയില്ലേ നമ്മളിപ്പൊ പഴുത്ത് വീണ കുടംപുളി ഇല്ലേ അതായിട്ടോ കേട്ടാ ആവശ്യത്തിനൊക്കെ ഇട്ടോ ഞാനിപ്പോ ഒരു ചെറിയ കുടംപുളി അങ്ങനെ കീറി കീറി ഇട്ടു പിന്നെ നമ്മളെ ചെമ്പന്താൾ കിഴങ്ങ് കണ്ട കിഴങ്ങ് ഇങ്ങനെ ഇടണം കേട്ടോ ഒന്ന് വേവിച്ചിട്ട് ഇതിൻ്റെ അപ്പം കട്ട് പോകില്ല ആ കട്ട് പോവാന് ആ വെള്ളത്തിൽ കിടക്കണ ഉണ്ടാവൂട്ടാ ഇനി ബാക്കിയുള്ള കിഴങ്ങ് ഞാനൊന്ന് കുക്കർ മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് ആവി കളഞ്ഞിട്ട് അത് ഊറ്റിക്കളഞ്ഞിട്ട് ചോ ചായക്ക് വേണ്ടി വെക്കും കേട്ടാ ഇതിൽക്കല്ല ഇതിൽ ഇത്രയും വേവിച്ചാൽ മതി ഇനി ഇതിൽ കറി കിടന്നത് ബന്ധമുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്താ തേങ്ങാ പാലാണ് തേങ്ങാ പാലേ ഞാൻ കറി വെക്കാറ് സാധാരണ കാരണം എന്താ തേങ്ങ അരച്ച് വെക്കാന്ന് വിചാരിച്ചാൽ തേങ്ങ അരയൂല മിക്സിയിലൊക്കെ പിന്നെ അമ്മീ എടുക്കണം പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ കുറു കുറു ഇരിക്കും കൊള്ളൂല പിരിഞ്ഞു പിരിഞ്ഞിരിക്കും നല്ല തേങ്ങാപ്പാല ഇത് കറി പോലെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ ഒടച്ചിട്ടല്ലല്ലോ വെക്കണേ ഒടച്ചു വെക്കണേല് നമ്മൾ ഇതെല്ലാം കൂടെ വേവിച്ചിട്ട് എന്ത് ചെമ്മീനും നമ്മുടെ എന്താണ് ചേമ്പും കിഴങ്ങും കൂടെ വേവിച്ചതിന് ശേഷം മഞ്ഞളും മുളകൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം തേങ്ങ അരച്ചു വയ്ക്കും ജീരമൊക്കെ ഇട്ടിട്ടുണ്ട് അതാണ് ഉടച്ചു വെക്കരുത് ഞാൻ ഒരുതെല്ലാം കാണിച്ചിട്ടുണ്ട് ഉടച്ചു വെക്കണത് എന്തുകൊണ്ടാണ് ചേ ചേ ചാളയം ചേമ്പുണ്ട് ഉടച്ചു വെക്കണം കാണിച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീനും കിഴങ്ങ ചെമ്മീൻ ും ചേമ്പും ഒടച്ചിട്ട് വെക്കണം കാണിച്ചിട്ടുണ്ടല്ലോ ചേമ്പും താള് 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 അതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കൊറേ നാളായിരുന്നു മാത്രം നാലഞ്ചു മാസം കഴിഞ്ഞിരിക്കുന്നത് അട്ടാ അതേ ഇന്നലെ കുറച്ച് ബാക്കി കിഴങ്ങണ്ടേ അതും കൂടെ ഞാൻ ഇട്ടുട്ടാ വേവിച്ച കിഴങ്ങാണ് പക്ഷെ വെന്തില്ല കണ്ട വേവാത്ത കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ച കിഴങ്ങന്റെ ഇത് കണ്ടില്ലേ വിഷം കെട്ട് കണ്ടില്ലേ അത്ര നല്ലോണം വെന്തില്ല ഞാൻ പറയ മഴക്കാലമായോണ്ടെ കിഴങ്ങിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ചെമ്മീനെ കൂടെ ഇട്ട് കൊടുക്ക ഇനി അതെല്ലാം കൂടെ നന്നായി ഒന്ന് വെന്തോട്ടെ തേങ്ങാപ്പാൽ കിടന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിക്കാനുണ്ട് കേട്ടാ പച്ചമുളകൊക്കെ കീറിയിട്ടോട്ടെ എരുവിനനുസരിച്ച് നാടൻ പച്ചമുളക് ഇട്ടാൽ അടിപൊളിയായിരിക്കും നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പച്ചമുളക് അല്ലേ ഉണ്ടൻ മുളക് അതൊക്കെ ഇട്ടൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ആ മുളക് എടുത്ത് കഴിക്കാനുണ്ടല്ലോ ഭയങ്കര രുചിയായിരിക്കും കേട്ടോ എൻ്റെ ഉമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മുളകൊക്കെ എടുത്ത് കഴിക്കാൻ എന്നാ കറിയിലത്തെ മുളക് പ്രത്യേകിച്ച് പിന്നെ കാന്താരി മുളകൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും അപ്പൊ ഇതൊന്ന് ഇതാ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ കുറച്ചുകൊണ്ട് ഒഴിക്കണം നല്ല ചാറ് കറിയാണ് കേട്ടോ മക്കളെ ഇത് ഉടച്ച വെച്ച കറിയല്ല കേട്ടാ ഞാൻ വീട്ടിലും വീട്ടിലും പറയുന്നത് ചാറ് കറിയാണെട്ടാ ചോറിനെ ഒഴിച്ചു വിട്ടണം കറിയാണ് കേട്ടോ അപ്പൊ ചെമ്മീ മാത്രം എങ്ങനെ വെക്കൂന്ന് വിചാരിച്ചപ്പോഴും ീൻ മാത്രം രോം കുന്തോം ഉണ്ടാവില്ല ഒന്നില് ചെമ്മീനും കായല്ലേ പച്ചക്കായ അത് ഇട്ട് വെക്കുതേപോലെ അരച്ച കറി തേങ്ങാപ്പാലിലൊക്കെ കറി വെക്കാം ഇങ്ങനെ ലൂസിൽ അതല്ലെങ്കിൽ ചേമ്പുന്താളും കിഴങ്ങും ഇവിടെ കിഴങ്ങ് ഉണ്ടായോണ്ട് ഞാൻ ഇട്ടു മാത്രമേ ഉള്ളൂട്ടാ ചേമ്പുന്താളും ചെമ്മീനും മാത്രം വെക്ക പിന്നെ കിഴങ്ങും ചെമ്മീനും മാത്രം വെക്ക ഞാനിപ്പോ രണ്ടായിട്ടും ഒന്നിച്ചിട്ട് മാത്രം ഇവിടെ ഉണ്ടായത് കിഴങ്ങ് എങ്ങനെയെങ്കിലും ചിലവാക്കണ്ടേ പറിച്ചിട്ട് കാരണം വേവാത്ത കാരനെ ഒരു രക്ഷ കാണില്ല വെന്ത കിഴങ്ങണി നന്നായി ഉടച്ചൊക്കെ വെക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും പറയണ അപ്പൊ ഈ പെരിഞ്ചീരകം വേങ്ങയില ിയും പെരിഞ്ചീരകം അരച്ചിട്ട് തേങ്ങ ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മള് നല്ലോണം കൊഴുപ്പന കൊഴുമ്പന ഉണ്ടാക്കണം കൊഴുമ്പനേന്ന് വെച്ചാൽ തിക്കായിട്ട് ഉണ്ടാക്കും കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വറ്റിച്ചതിന് ശേഷം തേങ്ങ പിന്നെ ജീരകവും പെരിഞ്ചീരകവും വലിയ ജീരകവും ഉള്ളിയും കൂടെ അരച്ചിട്ട് അതിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കുകയുള്ള അതെല്ലാവർക്കും അറിയാം അതിന്റെ വീഡിയോസൊക്കെ മിക്കവരിടാറുണ്ട് യൂട്യൂബിൽ തപ്പിയാക്കിട്ടു ഞാനും ഇട്ടിട്ടുണ്ട് വീഡിയോസ് ഇട്ട് ഇഷ്ടംപോലെ അടിച്ച് വെക്കാമതി ചെമ്മീനും ചേമ്പും താളം എങ്ങനെ വെച്ച് ചാളയും ചേമ്പും താളം എങ്ങനെ വെച്ച് എന്നൊക്കെ ഒന്ന് അടിച്ചു വെക്കാ മതി അവരിടേം ഹാവാ മക്കളെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണോട്ടാ മറക്കരുത് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാ അതായത് പിന്നെ ബെല്ലൈക്കൺ ഒന്നും അമർത്തുക അപ്പൊ നോട്ടിഫിക്കേഷൻ വരും ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കുക്കിങ് മാത്രല്ല ഒരുപാട് വീഡിയോസ് പല ഐറ്റംസ് ഇടാറുണ്ട് ന്യൂസ് ഇടാറുണ്ട് അപ്പൊ അതേ ഇനി നമുക്ക് താളിച്ചൊക്കെ ഒഴിക്കാം കറി ഏകദേശം ഒക്കെ ഒന്നായി വരുന്നേ അതിൽ ഉള്ളിയും ചെറിയ ഉള്ളിയിലെ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ടിട്ടാ ഒന്നും കൂടെ നല്ല കളർ ഉണ്ടായിക്കോട്ടെ കറിക്ക് അതിന് വേണ്ടിട്ടാണ് കേട്ടോ അല്ലാണ്ട് എരിവില്ലാണ്ടല്ല എരിവ് ഓൾറെഡി മൊത്തത്തിലുണ്ട് ഞാൻ രണ്ടു മൂന്ന് സ്പൂൺ ൊടി ഇട്ടിട്ടുണ്ടതില്ലേ കൂട്ടാങ്കണത്തില് അതെന്നെ അപ്പൊ പിന്നെ പിന്നെ മെളകിന്റെ ആവശ്യമില്ല എന്നാലൊന്നും മണം ഒരു നിറം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കൊറച്ച് കാശ്മീരിമെളകില്ലേ വിളകും പൊടി അത് ആ വെളിച്ചെണ്ണയിൽ ആ ഉള്ളി മൂത്ത് വന്നപ്പ ഇട്ട് കൊടുത്തിട്ടാ എന്നിട്ടാണ് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നല്ല കളർ വരും കറിക്ക് അതാണ് അതേസമയം ഒടച്ചു വെക്കണ കറിക്കേ കളർ പാടില്ല പാടില്ലട്ടാ മഞ്ഞ കളർ ആയിരിക്കും അപ്പൊ മിളകും പൊടി ഒന്നും അധികം ഇടൂല ഇതിപ്പോ നല്ല കറി കറി കറിയാണല്ലോ കൂട്ടാനാണല്ലോ ഏ മലപ്പുറത്തുകാര് പറഞ്ഞ പോലെ കൂട്ടാനാണല്ലോ അപ്പൊ നല്ല കളർ വേണം അവള് അവളെ പോയി കിടന്ന് ഏഹ് എന്റെ കട്ടലുമണാ കിടക്കണത് ഞാനേ ഇവള്ക്ക് ഇവളല്ലാട്ടെ ഇവനാണ് ഏട്ടാ ഇവനക്ക് ഞാൻ കൊടുക്കാറുണ്ട് നല്ല സുഖാണ് അപ്പൊ എന്നടുത്ത് ഇങ്ങനെ കിടക്കുമ്പോ ഭയങ്കര ഇഷ്ടമാണ് ഈരി കൊടുക്കുമ്പോ പേന ഒക്കെ ഇണ്ടെങ്കിൽ പൊക്കോട്ടേന്ന് വെച്ചിട്ട് ചെള്ളുണ്ടാവില്ല ആ തലയില് അപ്പൊ ഞാനിങ്ങനെ പാടുകയും ചെയ്യേ അപ്പൊ ഞമ്മക്ക് അടുക്കളയിലേക്ക് വരാ അവള് കിടന്ന് കിടന്നുറങ്ങിക്കോട്ടെ അവള് അവനെ അവനെ അവനേട്ടാ അപ്പൊ ഈ താളിക്കാണ് താളിച്ച പൊഴിച്ചു കഴിഞ്ഞു ഇനി നമ്മളിതി വലിയ ചട്ടി കണ്ടാ എന്തിനാ വലിയ ഫ്രൈ പാൻ വെച്ച് നിങ്ങൾ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ഈ വലിയ ഫ്രൈ പാൻ വെച്ചിരുന്ന നമക്കളെ ഞാൻ കുറച്ച് മുരിങ്ങലെ കൂടെ ചിക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടി മുരിങ്ങല പൊട്ടിച്ച് നന്നാക്കി വെച്ച് കുറച്ച് തേങ്ങയാണ് കേട്ടോ ചമ്മന്തിയല്ല ഞാൻ ഇടുക മുരിങ്ങലയിൽ ഇപ്പഴാ ഇപ്പ ചമ്മന്തിയാണ് ആദ്യമൊക്കെ ചെയ്തിരുന്നത് അപ്പൊ ഞാൻ എന്താ കുറച്ച് തേങ്ങ ഇടുക ഈ കടുക്ക് പൊട്ടി വരുമ്പോൾ നമ്മള് കുറച്ച് തേ ഉള്ളി ഉള്ളിയും സവാളയാലും മതി കേട്ടാ ചെറിയ ചെറിയ ഉള്ളി അത് ഇടുക പിന്നെ തേങ്ങ ഇടുക പിന്നെ ക്രഷ് മുളക് കേട്ടാ ഇടുക മുളക് പൊടിയല്ലേട്ടാ ക്രഷ്ഡ് മുളകിലെ കുത്തന മുളക് ചുവന്ന മുളക് അത് വിടുക മുരിങ്ങല ഇടുക എന്നിട്ട് ഇങ്ങനെ ായി ചിങ്ങി ചിക്കി വരെ ഉപ്പ് പാകത്തിന് ഉണ്ടാകുമ്പോൾ അധികം കോരി ഇടിയത് വേഗം ഉപ്പ് പിടിക്കേ അങ്ങനെ എടുക്കാൻ എന്ത് വെള്ളം ഒന്നും കോരി ഒഴിക്കട്ടാ പിന്നെ രണ്ട് കോഴിമുട്ടങ്ങള് ഒടച്ചൊഴിക്കും അതങ്ങട് കിടത്തി ഞങ്ങള് ചിക്ക് തന്നെ അപ്പൊ നമുക്ക് മുരിങ്ങല തോരൻ കിട്ടും മുരിങ്ങല തോരന്നാ പറയല്ലേ ചിക്കി എന്നും പറയും കേട്ടാ അതിനാണ് ഞാനിപ്പോ വലിയ ഫ്രൈങ് പാൻ വെച്ചത് അതുകൊണ്ടാണ് ഞാൻ ആ താളിച്ചത് പിന്നെ അതോടൊപ്പം തന്നെ മുരിങ്ങല ചിക്കാൻ ആണ് കേട്ടാ അല്ലെ ചെറിയ ഫ്രൈ പാൻ വെച്ചാൽ മതി രണ്ട് നമ്മളെ പപ്പടം കൂടെ പൊരിച്ചു വെച്ചിരുന്നു അപ്പൊ പിന്നെ ഇന്നത്തെ കറി അങ്ങനെയാണ് എന്ത് ചെമ്മീനും കിഴങ്ങും പിന്നെന്താ ചെമ്പുന്നതാണ് അപ്പോൾ അതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ വേറെ ഒന്നുമില്ല കേട്ടോ ഓക്കെ ബൈ